welcome to our class. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽപി യുപി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 151 2015 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2010 ഏപ്രിൽ 1-ന് ഇന്ത്യയിൽ ഉടനീളം വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നു. ഒരു സംസ്ഥാനത്ത് മാത്രം ഇത് വന്നില്ല. ഏതാണ് ആ സംസ്ഥാനം? തമിഴ്നാട്, നാഗാലാൻഡ്, ജമ്മു കാശ്മീർ, മണിപ്പൂർ. ആൻസർ ഓപ്ഷൻ സി, ജമ്മു കാശ്മീർ ആണ്. അടുത്തത് എമിലി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ഫ്രോബൽ, റൂസോ, പെസ്റ്റലോസി, കൊമ്മ്യൂണിസ്. ഏതാണ് എമിലി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഓപ്ഷൻ ബി, റൂസോ ആണ്. അടുത്തത് ന്യൂതന ബാൽ ശിഷ്യ സംഘ് ആരൊക്കെ ചേർന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഓപ്ഷൻ എ, ഗാന്ധിജിയും സക്കീർ ഹുസൈനും, നെഹ്റുവും പട്ടേലും, നെഹ്റുവും സരോജിനി നായിഡും, താരാഭായ് മോദക്കും, ഗിജുഭായ് ബഗേക്കയും. ഓപ്ഷൻ ഡി, താരാഭായ് മോദക്കും ഗിജുഭായ് ബഗേക്കയും ചേർന്നിട്ടാണ് ന്യൂതൻ ബാൽ ശിക്ഷ സംഘ് സ്റ്റാർട്ട് ചെയ്തത്. താരാഭായ് മോദക്കും ഗിജുഭായ് ബഗേക്കയും. വികസനത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ഏതു ഗ്രന്ഥിയുടെ പ്രവർത്തന മാന്ദ്യമാണ് കായികവും മാനസികവുമായിട്ടുള്ള വളർച്ചയെ മുരടിപ്പിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, ലൈംഗിക ഗ്രന്ഥി, പീറ്റ്യൂട്ടറി ഗ്രന്ഥി. ആൻസർ എന്ന് പറഞ്ഞത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന മാന്ദ്യമാണ് കായികവും മാനസികവുമായിട്ടുള്ള വളർച്ചയെ മുരടിപ്പിക്കുന്നത്. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആശയ രൂപീകരണത്തിന് പ്രവർത്തന ഘട്ടം, രൂപാത്മക ഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്ന മൂന്ന് ഘട്ടങ്ങൾ ഉണ്ട് എന്ന് പ്രസ്താവിച്ചത് ആരാ? സ്കിന്നർ, ബ്രൂണർ, ചോംസ്കി, വിഗോഡ്സ്കി. ആശയ രൂപീകരണത്തിന് പ്രവർത്തന ഘട്ടം, രൂപാത്മക ഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്നിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞത് ബ്രൂണറാണ്. ആരാണ്? ബ്രൂണർ. അടുത്തത് ഗുരുകുലത്തിൽ പ്രവേശനം നൽകും മുൻപ് ക്ഷത്രിയ വിദ്യാർത്ഥികൾക്ക് ഉപനയനം എന്ന ചടങ്ങ് നടത്തിയിരുന്നത് എത്ര വയസ്സിൽ? 11, 5, 8, 12. ഓപ്ഷൻ എ, 11 വയസ്സിലാണ് ഇത് നടത്തിയിരുന്നത്. ഉപനയനം നടത്തിയിരുന്നത് 11-ാമത്തെ വയസ്സിലാണ്. ഓക്കെ, 7-ാമത്തെ ക്വസ്റ്റ്യൻ, കയ്യിൽ കിട്ടുന്ന പ്രസക്ത സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗം ആണ് കളരിപ്രയോഗം, നസ്യം, പ്രഥമ ശുശ്രൂഷ, ഒറ്റമൂലി. ഇതാണ് പ്രഥമ ശുശ്രൂഷ ആണ് കയ്യിൽ കിട്ടുന്ന പ്രസക്ത സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുള്ളത്. 8-ാമത്തത്, നാഡീ വളർച്ചയും വികാസവും മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഒരു ആശയമാണ് ഏകീകരണം, ബിംബാലേഖനം, ധ്രുവീകരണം, കനാലീകരണം. ഓപ്ഷൻ ഡി, കനാലീകരണം ആണ് നാഡീ വളർച്ചയും വികാസവും മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ആശയം, കനാലീകരണം. 9-ാമത്തെ ക്വസ്റ്റ്യൻ, പഠനത്തോടൊപ്പം നടക്കുന്ന മൂല്യനിർണയം ഏത്? സംരചനാ മൂല്യനിർണയം, ആത്യന്തിക മൂല്യനിർണയം, താൽപര്യമാപനം, മനോഭാവ മൂല്യനിർണയം. ഓപ്ഷൻ എ, സംരചന മൂല്യ നിർണയം ആണ് ആൻസർ വരുന്നത്. സംരചന മൂല്യനിർണയം ആണ് ആൻസർ വരുന്നത്. അടുത്തത് 10-ാമത്തത്, അധ്യാപക രക്ഷകർത്ത സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടവരുടെ പരമാവധി എണ്ണം എത്ര? 20, 15, 18, 16. ഓപ്ഷൻ ബി, 15 അധ്യാപക രക്ഷകർത്ത സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടത്. 11-ാമത്തെ ക്വസ്റ്റ്യൻ, രോഗാണു കയറിക്കൂടിയതിനു ശേഷം രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതുവരെയുള്ള കാലഘട്ടം, കോൺവലസന്റ് സ്റ്റേജ്, ആക്ടീവ് സ്റ്റേജ്, ഇൻക്യുബേഷൻ സ്റ്റേജ്, ഇൻഫെക്ഷൻ സ്റ്റേജ്. ഇൻക്യുബേഷൻ സ്റ്റേജ് എന്നിട്ടാണ് രോഗാണു കയറിക്കൂടിയതിനു ശേഷം രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം. 12-ാമത്തത്, കർഷക ബാലൻ അച്ഛനിൽ നിന്നും കൃഷിയെപ്പറ്റി പഠിക്കുന്നതാണ് ഔപചാരിക വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം, മിനിമം ലെവൽ ഓഫ് ലേണിംഗ്, യാദൃച്ഛിക വിദ്യാഭ്യാസം. ഏതാണ്? യാദൃച്ഛിക വിദ്യാഭ്യാസമാണ് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതിക്ക് പറയുന്ന പേര്. അടുത്തത്, ജോൺ ഡ്യൂയി അദ്ദേഹത്തിന്റെ പരീക്ഷണ വിദ്യാലയം സ്ഥാപിച്ച വർഷം ഏത്? 1896, 1892, 1902, 1908. ജോൺ ഡ്യൂയി അദ്ദേഹത്തിന്റെ പരീക്ഷണ വിദ്യാലയം സ്ഥാപിച്ച വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, 1896. അടുത്തത്, യുദ്ധക്കെടുതികൾക്കിടയായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യു എൻ ഒ സ്ഥാപിച്ച ഏജൻസി ഏത്? UNDP, WHO, യുണെസ്കോ, യുണിസെഫ്. ഇതാണ് ഓപ്ഷൻ ഡി, യുണിസെഫ് ആണ് ആൻസർ വരുന്നത്. അടുത്തത്,
ഡിസെക്ലിയ സോറി ഡിസെക്ലിസിയ എന്താണ്? ശ്രവണ വൈകല്യം, ഭാഷണ വൈകല്യം, ലേഖന വൈകല്യം, വായന വൈകല്യം. ആൻസർ ഓപ്ഷൻ ബി, ഭാഷണ വൈകല്യം ആണ് ഡിസെക്ലിസിയ എന്നു പറയുന്നത്. ഡിസെക്ലിസിയ ഭാഷണ വൈകല്യം ആണ്. അടുത്തത് പതിനാറാമത്തത്, ആരുടെ കണ്ടെത്തലാണ് പൗരാണിക അനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? വാട്സൺ, വെർത്തിമിയർ, പാവ്ലോ, സ്കിന്നർ. ഏതാണ് വരുന്നത്? പാവ്ലോവിന്റെ ആണ് പൗരാണിക അനുബന്ധനം. ആരുമായി ബന്ധപ്പെട്ടാണ്? പാവ്ലോ. അടുത്തത് പതിനേഴാമത്തത്, ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ മറ്റൊരു പേര്? വാർധാ പദ്ധതി, പോർബന്തർ പദ്ധതി, ആഫ്രിക്കൻ പദ്ധതി, സബർമതി പദ്ധതി. ഏതാണ്? ഓപ്ഷൻ എ, വാർധാ പദ്ധതി. പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രായോഗിക വാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? കിൽ പാട്രിക്, ജോൺ ഡ്യൂയി, വില്യം ജെയിംസ്, ചാൾ പിയേഴ്സ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി, ചാൾ പിയേഴ്സ് ആണ് പ്രായോഗിക വാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ, സജ്ഞാപനം എന്ന ആശയം ആവിഷ്കരിച്ചത് ആര്? ബ്രൂണർ, ഗാഗ്നി, പിയാഷെ, ഡ്രോൾമാൻ. ഇതിനകത്ത് ഏതിലാണ് വരുന്നത്? സജ്ഞാപഠനം ഗാഗ്നിയുമായി ബന്ധപ്പെട്ടാണ്. സജ്ഞാപഠനം ഗാഗ്നിയാണ് ആവിഷ്കരിച്ചത്. ഏതാണ് ഓർമ്മശക്തിയെ നിർണയിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തത്? വസ്തുവിന്റെ സ്വഭാവം, ബുദ്ധിശക്തി, പാരമ്പര്യം, താല്പര്യം. ഓർമ്മശക്തിയെ നിർണയിക്കപ്പെടുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് പാരമ്പര്യം ആണ്. അടുത്തത് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവയിൽ സഹവൈജ്ഞാനിക മേഖലയിൽ പെടുന്നത് എന്താ? ഇംഗ്ലീഷ്, മലയാളം, കണക്ക് ഇതൊന്നും അല്ല. ഓപ്ഷൻ ഡി, ഇതൊന്നും അല്ല. ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യന്, വിദ്യാർത്ഥികൾക്കുള്ള ശരിയായ പാഠപുസ്തകം അവരുടെ അധ്യാപകരാണ് എന്ന് ആര് പറഞ്ഞു? സ്വാമി വിവേകാനന്ദൻ, ശങ്കരാചാര്യർ, ഗാന്ധിജി, APJ അബ്ദുൽ കലാം. ഓപ്ഷൻ സി, ഗാന്ധിജിയാണ് വിദ്യാർത്ഥികൾക്കുള്ള ശരിയായ പാഠപുസ്തകം അവരുടെ അധ്യാപകരാണെന്ന് പറഞ്ഞത്. ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യന, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷന്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര മനുഷ്യ വിഭവശേഷി വികസന മന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി. ഓപ്ഷൻ ബി, കേന്ദ്ര മനുഷ്യ വിഭവശേഷി വികസന മന്ത്രിയാണ്. അടുത്തത്, മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാ? NCERT, NCTE, NIPCCD, CSWB. ഓപ്ഷൻ സി, NIPCCD ആണ് ആൻസർ വരുന്നത്. ഇരുപത്തി അഞ്ചാമത്തത്, താഴെ പറയുന്നവയിൽ ആത്മീയ ജീവിതത്തിന്റെ സാക്ഷാത്കാരത്തിന് ഊന്നൽ നൽകുന്നത് ഏതു വാദമാണ്? ആത്മീയ ജീവിതത്തിന്റെ സാക്ഷാത്കാരം ആണ് ആദർശവാദം, പ്രകൃതിവാദം, പ്രായോഗികവാദം, യാഥാർത്ഥ്യവാദം. ഓപ്ഷൻ എ, യാഥാർത്ഥ്യവാദം ആണ് ആൻസർ വരുന്നത്. ഇരുപത്തി ആറാമത്തത്, യുനെസ്കോയിൽ അംഗങ്ങളായിട്ടുള്ള 89 രാഷ്ട്രങ്ങളിലെ വിദ്യാഭ്യാസ വിദഗ്ധർ ചേർന്ന് 1965 സെപ്റ്റംബറിൽ ടെഹ്റാനിൽ നടത്തിയ ഒരു സമ്മേളനത്തിന്റെ ഫലമായിരുന്നു ഈ ആശയം. ഏതാ? വയോജന വിദ്യാഭ്യാസ പരിപാടി, കർഷക പ്രത്യുന്മുഖ സാക്ഷരതാ പരിപാടി, സാമൂഹിക വിദ്യാഭ്യാസ പരിപാടി, അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടി. ഏതാണ്? ഓപ്ഷൻ ബി, കർഷക പ്രത്യുന്മുഖ സാക്ഷരതാ പരിപാടി. ഇരുപത്തിയേഴ്, താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനമാണ് പ്രൈമറി സ്കൂൾ അധ്യാപകരെ അധ്യയന കാര്യങ്ങളിൽ സഹായിക്കുന്നത്? BRC, CRC, ഡയറ്റ്, SSCERT. ഓപ്ഷൻ ബി, CRC ആണ് സഹായിക്കുന്നത്. അടുത്തത് ഇരുപത്തിയെട്ട്, ശേഷികളെ അടിസ്ഥാനമാക്കിയുള്ള ബോധനവും പഠനവുമാണ് ഇതിന്റെ കേന്ദ്ര ബിന്ദു. MLL, DPEP, SSA, RMSA. ശേഷികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് MLL ആണ് ഇതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അടുത്തത് ഇരുപത്തിയൊൻപത്, ഏതു ജീവകത്തിന്റെ കുറവ് കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്? ജീവകം കെ, ജീവകം സി, ജീവകം ഡി, ജീവകം എ. ഓപ്ഷൻ ഡി, ജീവകം എ ആണ് ആൻസർ വരുന്നത്. മുപ്പതാമത്തത്, AD 427 സ്ഥാപിതമായ സർവകലാശാല ഏതാ? ഓക്സ്ഫോർഡ്, നളന്ദ, ബൊലാഗ്നെ, നേപ്പിൾസ്. ഓപ്ഷൻ ബി, നളന്ദ. 31, ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ നഗരസഭ ഏതാ?
കൊൽക്കട്ട, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം. ആൻസർ ഈസ് ഓപ്ഷൻ സി, കോട്ടയം ആണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ നഗരസഭ. 32. കൂട്ടത്തിൽ പെടാത്ത മനഃശാസ്ത്രജ്ഞൻ ഏതാ? ബ്രൂണർ, ബെന്ദുര, ചോംസ്കി, വൈഗോഡ്സ്കി. ഓപ്ഷൻ ബി, ബെന്ദുര. 33. ഹെപ്പാരിൻ നിർമ്മിക്കപ്പെടുന്നത് ഏത് അവയവത്തിലാണ്? കരൾ, മസ്തിഷ്കം, ചെറുകുടൽ, വൻകുടൽ. ഓപ്ഷൻ എ, കരളിലാണ് ഹെപ്പാരിൻ നിർമ്മിക്കുന്നത്. 34. ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ ആരുടെ കൃതി? ഇ എം എസ്, പ്രൊഫസർ പി എസ് വേലായുധൻ, തായാട്ട് ശങ്കരൻ, എൻ ശങ്കരൻ നായർ. ഓപ്ഷൻ സി, തായാട്ട് ശങ്കരൻ ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ ആരുടെ കൃതി. 35. എലിച്ചെള്ള് പരത്തുന്ന രോഗം ഏത്? എലിപ്പനി, മലമ്പനി, റുബല്ല, പ്ലേഗ. ഓപ്ഷൻ ഡി, പ്ലേഗ് ആണ് എലിച്ചെള്ള് പരത്തുന്ന രോഗം എന്ന് പറയുന്നത്. പല്ലിന്റെ ഇനാമലിന് ബലം നൽകുന്നത് ഏത് വസ്തു? കാൽസ്യം, ഫ്ലൂറിൻ, സോഡിയം, മഗ്നീഷ്യം. ഓപ്ഷൻ ബി, ഫ്ലൂറിൻ ആണ് പല്ലിന്റെ ഇനാമലിന് ബലം നൽകുന്ന വസ്തു എന്ന് പറയുന്നത്. ഉദ്ഗ്രഥിക പഠന രീതി ഏതു മനഃശാസ്ത്ര ശാഖയോട് അടുത്തു നിൽക്കുന്നു? ചേഷ്ടാവാദം, ജ്ഞാന നിർമ്മിതിവാദം, ഗസാൾട്ട് മനഃശാസ്ത്രം, മാനവികതാവാദം. ഇതാണ് ഉദ്ഗ്രഥന പഠന രീതി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി, ഗസാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, വേദകാലത്ത് ശിശുവിന്റെ ആദ്യ വിദ്യാലയം ഏതാ? ഗൃഹം, ആശ്രമം, ഓത്തുപള്ളിക്കുടം, ഗുരുകുലം. ഓപ്ഷൻ എ, ഗൃഹം ആണ് ആൻസർ വരുന്നത്. വാക്കുകൾക്ക് മുൻപ് വസ്തുക്കൾ എന്ന് നിർദ്ദേശിച്ചത് ആര്? നെഹ്റു, കൊമിനിയസ്, കൺഫ്യൂഷ്യസ്, സിൽവിയ, ആസ്റ്റർ വാർണർ. വാക്കുകൾക്ക് മുൻപ് വസ്തുക്കൾ എന്ന് നിർദ്ദേശിച്ചത് ഓപ്ഷൻ ബി, കൊമിനിയസ്. 40. ജനന സമയത്ത് ശിശുവിന്റെ ശിരസിന്റെ നീളം മൊത്തം ശരീരം ഉയരത്തിന്റെ എത്ര ഭാഗം കാണും? രണ്ടിലൊന്ന്, മൂന്നിലൊന്ന്, നാലിലൊന്ന്, മൂന്നിൽ രണ്ട്. ആൻസർ ഈസ് ഓപ്ഷൻ സി, നാലിലൊന്നോളം കാണും. 41. ക്വസ്റ്റ്യൻ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൂടേണ്ട കാലയളവ് എത്ര? മാസത്തിൽ ഒരു തവണ, മൂന്നാഴ്ചയിൽ ഒരിക്കൽ, രണ്ടു മാസത്തിൽ ഒരിക്കലെങ്കിലും, മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, രണ്ടു മാസത്തിൽ ഒരിക്കലെങ്കിലും ആണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൂടേണ്ട കാലയളവ്. അടുത്തത്, കുട്ടികൾ തെറ്റു ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അരുത് എന്ന് അവരെ തടയണം ഏതാണ്? ആദർശ വിദ്യാഭ്യാസം, പ്രായോഗിക വിദ്യാഭ്യാസം, ധർമ്മബോധം, നെഗറ്റീവ് വിദ്യാഭ്യാസം. ഓപ്ഷൻ ഡി, നെഗറ്റീവ് വിദ്യാഭ്യാസം ആണ് ആൻസർ വരുന്നത്. ഇതാണ് നെഗറ്റീവ് വിദ്യാഭ്യാസം. എന്താണ് ലിബിഡോ? ക്രോധം, മോഹം, ലൈംഗിക അഭിലാഷം, മാത്സര്യം. ഓപ്ഷൻ ബി, ലൈംഗിക അഭിലാഷമാണ് ലിബിഡോ എന്ന് പറയുന്നത്. 44. മോണ്ടിസോറി വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ പ്രായഘടന എത്ര? 3 മുതൽ 5 വരെ, 3.5 മുതൽ 8 വരെ, 2 മുതൽ 6 വരെ. ഓപ്ഷൻ ഡി, 2.5 മുതൽ 7 വരെ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി, 2.5 മുതൽ 7 വരെയാണ് മോണ്ടിസോറി വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ പ്രായഘടന. 45. എന്താണ് ഓസ്റ്റിയോ സർക്കോമ? എല്ലിൽ വരുന്ന ക്യാൻസർ, മജ്ജയിൽ വരുന്ന ക്യാൻസർ, സ്തനത്തിൽ വരുന്ന ക്യാൻസർ, ദൃഷ്ണത്തിൽ വരുന്ന ക്യാൻസർ. ഓപ്ഷൻ എ, എല്ലിൽ വരുന്ന ക്യാൻസർ ആണ് ഓസ്റ്റിയോ സർക്കോമ എന്ന് പറയുന്നത്. എന്താണ് സൃഷ്ടിന്മുഖ വികാരം? കോപം, ഭയം, ആഹ്ലാദം, ഈർഷ്യ. ഓപ്ഷൻ സി, ആഹ്ലാദമാണ് സൃഷ്ടിന്മുഖ വികാരം എന്ന് പറയുന്നത്. 47. തുടർ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ സൂചന നൽകുന്നതായിരിക്കണം കരിക്കുലം, മൂല്യനിർണയം, ക്ലാസ് റൂം, പാഠപുസ്തകം. ഇതാണ് ഓപ്ഷൻ ബി, മൂല്യനിർണയം ആണ് തുടർ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ സൂചന നൽകുന്നത്, മൂല്യനിർണയം. 48. ശ്രവണം, ഭാഷണം, വായന, ലേഖനം എന്നീ ഭാഷാ നൈപുണികൾ വികസിപ്പിക്കുകയാണ് ഇതിന്റെ ഉദ്ദേശം. OSP, ചാർട്ടുകൾ, ഡിസ്പ്ലേ ബോർഡ്, ലാംഗ്വേജ് ലാബ്. ഓപ്ഷൻ ഡി, ലാംഗ്വേജ് ലാബാണ് ശ്രവണം, ഭാഷണം, വായന, ലേഖനം എന്നീ ഭാഷാ നൈപുണികൾ വികസിപ്പിക്കുന്നത്. ഉദ്ഘാടനം, പഠനയാത്രകൾ തുടങ്ങിയ പ്രത്യേക സംഭവങ്ങൾ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തുന്നത് എന്തിലാണ്? സ്കൂൾ കലണ്ടർ, സർവീസ് ബുക്ക്, ലെഡ്ജർ, ലോഗ് ബുക്ക്. ഓപ്ഷൻ ഡി, ലോഗ് ബുക്കിലാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പ്രസിഡന്റ് ആരാണ്? മുഖ്യമന്ത്രി, സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, തദ്ദേശ സ്വയംഭരണ മന്ത്രി.
ഓപ്ഷൻ എ മുഖ്യമന്ത്രി ആണ് ആൻസർ വരുന്നത്. കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പ്രസിഡന്റ് മുഖ്യമന്ത്രി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഉടനെ തന്നെ നമുക്ക് വീഡിയോസ് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു. ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് അൺഅക്കാഡമിയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പറോ ഇമെയിൽ ഐ ഡിയോ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം കേരള പി എസ് സി എന്ന് സെലക്ട് ചെയ്യുക. ദെൻ സി ജി ബിജു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻ്റെ പ്രൊഫൈലിലേക്ക് വരാവുന്നതാണ്. അതിനുശേഷം ഇവിടെ താഴെ ബട്ടൺസ് ഉണ്ട്, പ്ലസ്, ഫ്രീ കോഴ്സ്, എബൌട്ട് എന്നിങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയാണെങ്കിൽ പ്ലസ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് കോഴ്സാണ്, ഫ്രീ കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ റെക്കോർഡ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. കൂടാതെ സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകളും ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മൾക്ക് ഈ തപ്പോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞു കാണാം. അത് തികച്ചും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇപ്പോൾ ഇവിടെ താഴെ കണ്ട ക്വിക്ക് ഡിസ്കഷൻ ഓൺ റാപ്പിഡ് ഫയർ, അപ്പോൾ അതേ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. ഇതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്ലൈഡിൽ നമുക്ക് ഓം സാഹോദര്യ സർവത്ര എന്നൊക്കെ പറയുന്ന സംഭവം എന്താണ്, സ്ലൈഡാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് സ്റ്റുഡൻസിൻ്റെ നെയിംസും അതുപോലെ തന്നെ അവരിട്ടിരിക്കുന്ന കമൻസും ഒക്കെയാണ്. ഓക്കെ, ഇനി യു ക്യാൻ ഓൺലി കമൻറ്റ് ഡ്യൂറിങ് ദാറ്റ് ഓൾറെഡി ലൈവ് ക്ലാസ്സുകളിൽ മാത്രമേ നിങ്ങൾക്ക് കമൻസും ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൺലൈനായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് ഇനിയും ഏതൊക്കെ ക്ലാസ്സസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ സി ഓൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ടും എന്തൊക്കെ സ്പെഷ്യൽ ലൈവ് ക്ലാസ്സസ് ഇതുവരെ എടുത്തിട്ടുണ്ട്, ഇനി എന്തൊക്കെ വരാൻ പോകുന്നുണ്ട് എന്നിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും. ഇത് കൂടാതെ ഇതൊക്കെ പെയ്ഡ് കോഴ്സസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബാച്ച് കോഴ്സ് എടുത്തതെന്ന് വിചാരിക്കുക, എൽ പി യു പിയുടേതോ എൽ ഡി സിയുടേതുമായി ബന്ധപ്പെട്ടിട്ട് ബാച്ച് കോഴ്സുകൾ ഇപ്പം അവൈലബിൾ ആണ്. അതായത് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നടത്തുന്ന ബാച്ച് കോഴ്സ്, ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അഥവാ ഓരോ എഡ്യൂക്കേറ്റേഴ്സും സെപ്പറേറ്റ് ആയിട്ട് ബാച്ച് കോഴ്സ് അതെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്ലസ്സിലുള്ള സ്റ്റുഡൻസ്, അതായത് പെയ്ഡ് കോഴ്സ് വാങ്ങിച്ച് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് അതെല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ പ്രൊഫൈൽ കേട്ടിട്ട് ജസ്റ്റ് എൻറോൾ ബട്ടണെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതൊക്കെ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഓൺ ഗോയിങ് ആയിട്ടുള്ള കോഴ്സസിൻ്റെ സ്ട്രക്ചറാണ് കാണിക്കുന്നത്. ഇനിയും ഡെയിലി ഞാൻ രണ്ട് സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള എക്സാമിനും വളരെയധികം യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എൽ ഡി സിയുമായി ബന്ധപ്പെട്ടിട്ട് ദിവസവും എല്ലാ വെനസ്ഡേയിലും 7 PM ക്യുസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺ ദ സ്പോട്ട് അതിൻ്റെ ലീഡർ ബോർഡും നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ സ്റ്റുഡൻസ് ആണ് ക്യുസിനകത്ത് പെർഫോം ചെയ്തത്, എത്ര സ്റ്റുഡൻസ് ഉണ്ട്, അതേപോലെ തന്നെ അവരുടെ ലീഡർ ബോർഡുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് 50-ാമതാണെങ്കിൽ 50-ാമത്തെ അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എൽ പി യു പിയുമായി ബന്ധപ്പെട്ട് ഫ്രീ ടെസ്റ്റ് സീരീസുകളും അവൈലബിൾ ആണ്. ദിവസവും മൺഡേ ടു സാറ്റർഡേ 8 മണിക്കാണ് ഈ ക്യുസിൻ്റെ ടൈം എന്ന് പറയുന്നത്. കൂടാതെ പ്ലസ്സിലുള്ള ലേണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എം സി ക്യൂസ് അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് ഡെയിലി ക്യൂസസ് അറ്റൻഡ് ചെയ്യാം. എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് 12:30, 5 PM, 10 PM ഡെയിലിയിൽ എല്ലാ ദിവസവും ഈ പറയുന്ന രീതിയിലുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. തികച്ചും ഇതെല്ലാം സൗജന്യമാണ്. പെയ്ഡ് കോഴ്സുകളുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റെഫറൽ കോഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് കറസ്പോണ്ടിങ്ങായിട്ട് ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. ഓക്കേ.